ഏറെ വിളക്കുമ്പോൾ അവൻ്റെ എസ്കോർട്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാം. പ്രശ്നം വിളിക്കുമ്പോൾ മണൽക്കടത്ത് സംഘം SIA ഡ്യൂട്ടിക്കടെ ആക്രമിച്ചെന്ന് കൊടുത്തേക്കണം. യെസ് സർ. ഇവനെ താങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരൻ വിചാരിച്ചാലും ഇവനൊന്നും പുറത്തിറങ്ങരുത്. ഉള്ള പ്രളയമെല്ലാം വന്നിട്ട് നീയൊന്നും പഠിച്ചിട്ടില്ല. ചെല്, റിപ്പോർട്ട് ഹൗസാറിനെ കൂടെ അഴിച്ചാൽ മതി. സർ. എന്താ വിഷയ? സർ, പന്നിനൂർ മുകുതൻ സാഹാബിന്റെ ഗൺമാന ജോയിൻ ചെയ്യുന്നവനെ സാറൊന്ന് കാണാൻ വന്ന. ഗൺമാൻ പൊതുവെ സുഖപരിപാടിയാ, പക്ഷെ നീ ഇവിടെ ഒന്ന് പെടും. നല്ല തീ പിടിച്ച ഓട്ടമായിരിക്കും. എന്താ എൻ്റെ പേര്? അയ്യപ്പദാസ്. താൻ പാർട്ടിക്കാരനാണല്ലേ. വിവീഷും വലിയ സഖാവാ. ഈ പോലീസുകാരൻ രാഷ്ട്രീയം കളിക്കുന്ന വലിയ സുഖമില്ലാത്ത ഏർപ്പെടാ. എന്താ ഷെരീഫേ? ഇല്ല പറ. എവിടെ തടഞ്ഞു വെക്കാനോ? ടൗണിലോ? ആ സജ്ജനെ വണ്ടി എടു, താമ്പാ സർ സ്റ്റേഷൻ ആള് പറ കണ്ടോ? ഷെരീഫ് അവിടെ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ ഇറങ്ങി അടുത്തെടുത്തു. ആദിവാസി പെണ്ണായി പോയില്ല സാറെ. ആരെ ആശ്രയിക്കാണ് ജീവിക്കുന്ന ഇട്ടൊക്കെ സഹിക്കുന്നില്ല. പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഗുണ്ടായുസും ഭീഷണി കുറച്ച് നാളായി ഇതെല്ലാം തുടങ്ങിട്ട്. ഞാനും ജനിച്ച നാടായത് എനക്ക് അറിയാവുന്ന സാറെ. ഇവരെ കളി എന്റെ അടുത്ത് നടക്കൂല. നമ്മൾ പറയുന്നത് മുഴുവൻ നുണയാ സാറെ. ഇവിടെ പണിയുന്നവരാ കസ്റ്റമേഴ്സിനെ കുറിച്ച് ഇവിടുത്തെ ഓട്ടക്കാരെ കുറിച്ച് കുറ്റം പറയുന്നത്. ട്രിപ്പ് തട്ടെടുക്ക, ആരോടും ദേഷ്യം തെരഞ്ഞു പിടിച്ച് അവർ നേരെ പെറ്റിച്ച് കൊടുക്കുക. കള്ളു കുടിച്ച് നടക്കല്. ഇതൊന്നും ഈ പരിപാടി ഒന്നും സ്റ്റാൻഡിൽ നടക്കൂല സാറെ. വെറുതെ ഇളക്കുന്ന സാറേ. നിങ്ങൾ സംശയം നാട്ടുകാരോട് ചോദിച്ചോ. ഞാൻ നിന്നോട് തന്നെ ചോദിച്ചോ. ചോദിച്ചോടാ. ഓഹോ, ഒരു പ്രശ്നം ഉണ്ടാകുന്ന രണ്ടു കൂട്ടരോട് ചോദിക്കണ്ട സാറേ. അതല്ലേ മാന്യത? പെണ്ണിനെ പബ്ലിക്കായിട്ട് ഉപദ്രവിച്ചിട്ടാണ് ചലക്കുന്നോടോ നീ? ആൾക്കൂട്ടത്തിന്റെ ബലത്തിൽ ഈ പെണ്ണിനെ ഉപദ്രവിച്ച് ആരായാലും രക്ഷപ്പെടാൻ തരുന്നല്ല. നിയമം കൈയെടുത്ത എല്ലാത്തിനെയും പൊക്കും. മോഹൻസാറെ, കൂത്തുറമ്മയിൽ കൂടുതൽ പോസ്റ്റ് വരാൻ പറ. കളി നമുക്ക് നോക്കാം. പാർട്ടിക്കാരെന്ന് തോന്നിയതെന്ന് കാണിക്കാം. ഇത് പൂര കുഴപ്പാവും. ഇത് ഇട നിൽക്കൂല. ഇത് ഓട്ടോക്കാര് തമ്മിലുണ്ടായ പ്രശ്നമായിട്ട് അങ്ങ് വിട്ടാ മതി. കേസൊന്നും വേണ്ട. അതല്ല സാർ, ഇതുവർക്ക് പരാതിയുള്ള സ്ഥിതിക്ക് അതിനിവിടെ ആരിക്കും പരാതിയില്ലല്ലോ. എനിക്ക് പരാതി ഉണ്ടാ? ഉണ്ടാ? ഇല്ല. ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത രാഷ്ട്രീയം കൂടി അറിഞ്ഞിരിക്കണ്ടേ? അതും പുതിയൊരാളാവുമ്പോൾ വേണ്ടേ?
ഉണ്ടായിട്ട് തുടങ്ങിയ പ്രശ്നമല്ല സഖാവേത്. ഓള് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നതാ. തീർത്താ തീരാത്ത പല പ്രശ്നങ്ങളും ഈ പാർട്ടി ദിനം പ്രതി നേരിടുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് ഇത് ഞങ്ങളുടെ വക കൂടി എന്നാണോ? ചന്ദ്ര ഓളൊരു പെണ്ണാണ്, സമൂഹ മീഡിയ എല്ലാം ഓളുടെ കൂടെ അല്ലേ നിൽക്കൂ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ വേണ്ടേ? ആളും മൈതാനവും മയക്കും വച്ചല്ല ഒരു പ്രശ്നം തീർക്കേണ്ടത്. അതിനതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. പാർട്ടീനെ നാണം കെടുത്തരുത് ആരായാലും. അതിനോള് സ്റ്റാൻഡിൽ ഇറങ്ങി ഓടുമ്പോഴല്ലേ, അതപ്പം നോക്കാം. അപ്പൊ ഈ വിഷയം നമ്മൾ ഈടെ വെച്ച് അവസാനിപ്പിച്ചു. എന്നാ ചെല്ല് പണികളേണ്ട. എന്നാ ശരി മാഷേ. സാർ കുറച്ചേരാലോ അവിടെ കിടന്ന് പരിങ്ങുന്നു. ആരാ സഖാവേദ? നിങ്ങളെ പുതിയ ഗൺമാനാന്ന്, ഇന്നലെ വന്നിനേനു. ആ മാഷ, ഞാനിവിടെ പാർട്ടി ഓഫീസിലുണ്ട്. പുതിയ ഗൺമാനാ? അതെ. ബാബാ